ഞാൻ പവിത്ര, ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. പ്രെപ്വൈസിൽ ഞാൻ ജനറൽ ടെസ്റ്റിന്റെ പാക്കേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു, പ്രത്യേകിച്ച് മാത്സും ജനറൽ ഇത് ലോജിക്കൽ റീസണിങ് ആ സംഭവങ്ങൾ. അത് എനിക്ക് +1 +2 മാത്സ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഇതെടുത്തത് നല്ല യൂസ്ഫുൾ ആയി. പിന്നെ എനിക്ക് 15th-ഉം 16th-ഉം ആയിരുന്നു എക്സാം. പാലക്കാടിനെ ലക്കിടി നെഹ്റു കോളേജിൽ വെച്ചിട്ടായിരുന്നു. ഹിസ്റ്ററിയും ജോഗ്രഫി ആയിരുന്നു, ആൻഡ് സെക്കൻഡ് ഡേ ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ആൻഡ് ജനറൽ ടെസ്റ്റ്. ഇംഗ്ലീഷ് ആയിരുന്നു എനിക്ക് കമ്പാരിറ്റീവ്ലി ഏറ്റവും ഈസി ആയി തോന്നിയത്. അത് പാസേജും നല്ല സിമ്പിൾ ആയിരുന്നു, അതുപോലെ സെന്റൻസ് ഓർഡർ ആക്കാനുള്ള ക്വസ്റ്റ്യൻസും അതൊന്നും കൺജങ്ഷൻസ് അധികം യൂസ് ചെയ്യാണ്ട് തന്നെ സിമ്പിൾ സെന്റൻസസ് തന്നെയാണ് റിയോർഡർ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ സിനോണിംസ് എന്നതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അധികം ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ ജനറൽ ടെസ്റ്റും അതിൽ മെയിൻ പ്രശ്നം വരുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. ഇത് ഇത്ര 40 questions ഒക്കെ ഉണ്ടാവും അതില്, ആ ഒരു ടൈമിൽ തീർക്ക അല്ല 40 മിനിറ്റില് എത്ര സംതിങ് ക്വസ്റ്റ്യൻസ് അത് തീരുന്നില്ല എന്റെ അവിടെ കുറച്ച് പ്രശ്നം പറ്റി. പക്ഷെ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ തന്നെ ആയിരുന്നു, ലൈക്ക് മാത്സും ഇത് ലോജിക്കൽ റീസണിങ്ങും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ടൈം മാത്രമാണ് അവിടെ പ്രശ്നം വരുന്നത്. അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ലോജിക്സിൽ ലെക്ചർ സീരീസ് ഉണ്ടായിരുന്നു, പിന്നെ ഡയറക്ഷൻ സെൻസ് ഇതൊക്കെ ചോദിച്ചു, പിന്നെ അതില് മിറർ ഇമേജ് ചോദിച്ചു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതില് നമ്പർ സീരീസ് അതില് ആപ്പിൽ ഡിസ്കസ് ചെയ്ത് തന്നെ കുറെയൊക്കെ വന്നിരുന്നു അതില്. അതും മാത്സും അങ്ങനെ തന്നെയായിരുന്നു, മാത്സില് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഏതോ ഒരു ക്വസ്റ്റ്യൻ വന്നു, പിന്നെ ആവറേജസിൽ എന്തായാലും വരുന്നത് സംഭവമാണ്, അതേപോലെ റേഷ്യോ, പിന്നെ ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സ് ആണ് എനിക്ക് ഉള്ളത് വെച്ച് കുറച്ച് ടഫായിട്ട് തോന്നിയത് കമ്പാരിറ്റീവ്ലി. പൊളിറ്റിക്സും ഹിസ്റ്ററിയും ഈസി തന്നെയായിരുന്നു, അതില് പൊളിറ്റിക്സിലും ഹിസ്റ്ററിയിൽ പാസേജ് ചോദിച്ചിരുന്നത് 1857 റിവോൾട്ടിന്റെ ഒരു പാസേജ് ചോദിച്ചിരുന്നു, പിന്നെ അങ്ങനെ രണ്ടുമൂന്ന് പാസേജ് എത്തുന്നത് ഹിസ്റ്ററിയിൽ. പൊളിറ്റിക്സ് എനിക്ക് അതും NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അധികം ഡീപ്പായിട്ടുള്ളതുമില്ല, അധികം സിമ്പിളും അല്ല, ലൈക് ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അധികം. എക്സാം സെന്ററിലും കുഴപ്പമൊന്നും, ഫ്രിസ്കിങ്ങും അങ്ങനെയൊന്നും വലിയ ഇഷ്യൂ ഒന്നും വന്നില്ല അവിടെ. ഫസ്റ്റ് ഡേ ഞാൻ മെയിനായിട്ട് എഴുതിയ സബ്ജക്ട്സ് എനിക്ക് അധികം പ്രയോറിറ്റി കൊടുക്കാത്ത സബ്ജക്ട്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സെക്കൻഡ് ഡേ എന്തൊക്കെ പ്രതീക്ഷിക്കാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, ബിക്കോസ് ഹിസ്റ്ററിയും ജിയോഗ്രഫിയും ഒന്നും ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതാണ്. പൊളിറ്റിക്സ് എക്കണോമിക്സ് ആയിരുന്നു ഞാൻ മെയിനായിട്ട് നോക്കിയിരുന്നത്, അത് അപ്പോൾ ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് സെക്കൻഡ് ഡേ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഐഡിയ കിട്ടി. പിന്നെ പ്രെപ്വൈസില് ഞാൻ പ്രെപ്വൈസ് നല്ല യൂസ്ഫുൾ ആയിരുന്നു, മെന്റേഴ്സ് ഉണ്ട് എനിക്ക്, ഈ കറന്റ് അഫയേഴ്സ് ലൈവും അതേപോലെ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരുന്നല്ലോ യൂട്യൂബിൽ, അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ മെന്റേഴ്സും നല്ല ഹെൽപ്ഫുൾ തന്നെയായിരുന്നു, എന്ത് ചോദിച്ചാലും വേഗം തന്നെ റിപ്ലൈ തന്നു. പിന്നെ ടെസ്റ്റുകളും അത്യാവശ്യം കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിലുള്ളതും ഹിസ്റ്ററിയും പൊളിറ്റിക്സും ഒക്കെയാണ് തോന്നുന്നത് എനിക്ക് മെയിനായിട്ട് കുറച്ച് എക്സാം പോയിന്റ് അതിൽ വന്നിട്ടുള്ളത് ഏതൊക്കെയോ എനിക്കാണ് തോന്നുന്നത്. പിന്നെ അത്രയൊക്കെ.